ഗുഡ് മോർണിംഗ് ടീച്ചറുടെ മക്കൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മളൊരു പുതിയ വർഷത്തിലാണ്. ഏതായിരുന്നു ഈ വർഷം? 2022. പുതുവത്സര ദിനമൊക്കെ ആഘോഷിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പോൾ പുതിയ വർഷം പോലെ ഇന്ന് നമുക്ക് പുതിയ ടേം ബുക്കാണ് പഠിക്കാനുള്ളത്. അപ്പം പുതിയ ടേം ബുക്കിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു പാട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ടീച്ചർ എടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ പാഠഭാഗം എടുക്കാം. ഈ പാഠഭാഗത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ, കഴിഞ്ഞ ടേം ബുക്ക് വരെ സ്വരാക്ഷരങ്ങളായിരുന്നു പഠിച്ചത്. മറന്നുപോയോ എല്ലാവരും? ഇല്ല അല്ലേ? നന്നായിട്ട് എക്സാമൊക്കെ എഴുതി, കഴിഞ്ഞ ടേം ബുക്കിൽ പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പം എക്സാമൊക്കെ എഴുതി എല്ലാവരും. ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചോ? ആ, കുറച്ച് ചില ആളുകൾക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു, അതൊന്നും കുഴപ്പമില്ല. പഠിത്ത ടൈമിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. കുറച്ച് പേര് ഫുൾ മാർക്ക് വാങ്ങിച്ചു, കുറച്ച് പേർക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു. അപ്പം അതൊക്കെ തിരുത്തി അടുത്ത ടൈമിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. അപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പറഞ്ഞേ, വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാളത്തിലെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കൂടാതെ ചിഹ്നക്ഷരങ്ങളുണ്ട്, കൂട്ടക്ഷരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിന്നാലെ പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. ഈ വശത്ത് നിങ്ങൾ അക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഏതൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ക, ക, ഖ, ഘ, ഘ, ങ, ക, ഖ, ഘ, ഘ, ങ. ഓക്കെ, അപ്പോൾ ആദ്യം ടീച്ചർ ഈ അക്ഷരങ്ങളൊന്ന് ബോർഡിൽ എഴുതി കാണിക്കാം. ഏതൊക്കെയായിരുന്നു? ആദ്യം ക. ക കണ്ടോ മക്കളെല്ലാവരും? നമ്മൾ എൽ കെ ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക. അടുത്തതോ? ഖ. കണ്ടോ ടീച്ചർ എഴുതിയത്? അടുത്തത് ഗ. ഗ. അടുത്തതോ? ഖ. എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ പ എന്നെഴുതുന്നത് പോലെ എഴുതി അതിന് ബാക്കിയുള്ള ഭാഗം ല എഴുതുന്നത് പോലെ. ക, ഖ, ഘ, ഘ. അടുത്തത് ങ. ങ. ഒന്ന് എല്ലാവരും പറഞ്ഞേ ടീച്ചറുടെ കൂടെ. ക, ഖ, ഘ, ഘ, ങ. ഓക്കെ, ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ചേർത്ത് വരുന്ന പദങ്ങളൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. ഇതെന്തിൻ്റെ പിക്ചറാണ് കാണുന്നത് മക്കളെ? ക, കലം. കലം. കലം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മണ്ണ് കൊണ്ട്. മൺകലാണ് അല്ലേ കലം. എല്ലാവരും വായിച്ചേ. കലം. ക, കലം. അടുത്തതോ? ഇതെന്താണ്? ആ, കണ്ണ്. കണ്ണ്. എന്തിനാ നമുക്ക് കണ്ണ്? കാണാൻ. നമ്മളെല്ലാ വസ്തുക്കളെയും എന്തുകൊണ്ടാണ് കാണുന്നത്? കണ്ണുകൊണ്ടാണ്. നമ്മളെ കാണാൻ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. ക, കലം, കണ്ണ്. കലം, കണ്ണ്. എങ്ങനെയാണ് കലം, കണ്ണ് എന്നെഴുതുന്നത്? ക, ലം. കലം. എന്താ ടീച്ചർ എഴുതിയത്? കലം. അടുത്തതോ? കണ്ണ്. ക, ണ എന്നെഴുതി അതിന് താഴെ ഒരു നായും കൂടി ചേർത്ത് എഴുതാം. കണ്ണ്. കലം, കണ്ണ്. ഏതക്ഷരത്തിലാണ് തുടങ്ങിയത്? ക എന്ന അക്ഷരത്തിലാണ്. ഇനി അതിന് തൊട്ട് താഴെ നോക്കിയേ. ഖ, നഖം. നഖം. ടീച്ചറുടെ മക്കളെല്ലാവരും നഖം ഒന്ന് കാണിച്ചേ. നല്ല വൃത്തിയായിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ?
ഓക്കെ, നഖം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നഖത്തിനടിയിൽ ഇടയിലൊക്കെ എന്താ അണുക്കളൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നേരെ വയറിലേക്ക് പോയി വയറുവേദന തുടങ്ങിയ അസുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നഖം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നഖം കടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നഖം, ഖ നഖം, ഖ നഖം. അടുത്ത എന്തിൻ്റെ ചിത്രം കാണുന്നത്? ഇതറിയോ? ഇതാണ് ഗദ. ഗ എന്ന അക്ഷരത്തിലാണ്. ഗ ഗദ. പറഞ്ഞേ എല്ലാവരും. ഗ ഗദ. ഗദ എന്തിനാ ഉപയോഗിക്കുന്നത്? ആ ഒരു ആയുധമാണ്. പണ്ട് കാലത്ത് യുദ്ധമൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് എന്ത്? ഗദ. ഗ ഗദ. അടുത്തതോ? ഖ ഖ. ഇതെന്തിൻ്റെ പിക്ചറാണ് കാണുന്നത്? മേഘം. മേഘം. മേഘം എവിടെയാണ് ഉണ്ടാവുന്നത്? ആകാശത്ത്. മേഘം തണുക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ആകാശത്ത് നല്ല കറുത്ത മേഘങ്ങൾ വരും. ആ മേഘം തണുത്താണ് മഴ പെയ്യുന്നത്. മേഘം. അടുത്തതോ? ങ മാങ്ങ. മാങ്ങ. മാങ്ങ എന്തിലാണ് ഉണ്ടാവുന്നത്? ആ മാവിൽ അല്ലേ. മാങ്ങ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ക കലം കണ്ണ്. ഖ നഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. അപ്പം ഈ പദങ്ങളൊന്ന് ടീച്ചർ ബോർഡിൽ എഴുതട്ടെ. ആദ്യം ഖ നഖം. ഖം നഖം. എന്താ ടീച്ചർ എഴുതിയത്? നഖം. അടുത്തത് ഏതായിരുന്നു ഒരായുധം? ഗദ. ഗ ദ ഗദ ഗദ. കലം കണ്ണ്. നഖം ഗദ. അടുത്തത് എന്തായിരുന്നു മഴ പെയ്യുന്നത്? ആ മേഘത്തിൽ നിന്ന്. അപ്പം മേഘം. മേഘം. ടീച്ചർ എന്താ എഴുതിയത് ഇപ്പോൾ? മേഘം. മേഘം. അടുത്തതോ? മാങ്ങ. മാങ്ങ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? നമ്മൾ ഇവിടെ അക്ഷരമായിട്ട് എഴുതിയപ്പോൾ ങ ഇങ്ങനെയാണ് എഴുതിയത്. ഈ അക്ഷരം ചേർത്ത് പദമായപ്പോൾ ഇവിടെ നോക്ക്, ങ എഴുതിയതിൽ വ്യത്യാസമല്ലേ. അപ്പം ഇങ്ങനെയാണ് പദരൂപത്തിൽ പദമായിട്ട് എഴുതുമ്പോൾ ങ എഴുതേണ്ടത്. മാങ്ങ. മാങ്ങ. അപ്പോൾ ഇതൊന്നുകൂടി വായിച്ചു നോക്കാം അല്ലേ. ക ടീച്ചറുടെ മക്കളും കൂടെ വായിക്കണം. ക ഖ ഖ ഖ ങ. കലം കണ്ണ്. ഉറക്കെ വായിച്ചേ. നഖം ഗദ മേഘം മാങ്ങ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ നന്നായിട്ട് എഴുതി പഠിക്കുക. കൂടാതെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വർക്ക് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കലം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ പെൻസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തെളിയുന്ന രീതിയിൽ എഴുതുക. ഈ വരയിലിൻ്റെ പുറത്ത് കടക്കാതെ വൃത്തിയായിട്ട് ഇതുപോലെ കലം എന്നെഴുതാം. ഈ രണ്ട് ബോക്സിലും കലം എഴുതുക. ഇവിടെയോ കണ്ണ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ മക്കൾ സ്വന്തമായിട്ട് ഇവിടെ നഖം നഖം ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് ഈ വരയുടെ പുറത്ത് കടക്കാതെ നീറ്റായിട്ട് എഴുതാം. അപ്പോൾ രണ്ട് തവണ എഴുതാൻ പറ്റും. അപ്പോൾ ഓരോ വാക്കും ഇതുപോലെ ഈ ബോക്സിൽ എഴുതാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരങ്ങൾ പരിചയപ്പെടാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പഠിച്ച് മിടുക്കികളും മിടുക്കന്മാരായിട്ടിരിക്കാം. ഓക്കേ, ബൈ.